യുഎയിൽ മെഹസൂസ് നടത്തിയ 120-ാമത് ആഴ്ചയിലെ നറുക്കെടുപ്പിൽ ഗ്യാരണ്ടീഡ് മില്യണയറായി ഇന്ത്യൻ പ്രവാസി. 10 ലക്ഷം ദിർഹമാണ് മലയാളിയായ പ്രദീപ് പാമ്പിങ്ങൽ സ്വന്തമാക്കിയത്. ജി സി സിയിലെ തന്നെ ഏറ്റവും പ്രചാരമുള്ള ആദ്യത്തെ പ്രതിവാര തത്സമയ നറുക്കെടുപ്പായ മെഹസൂസിന്റെ ഗ്യാരണ്ടീഡ് 1 മില്യൺ നറുക്കെടുപ്പിൽ വിജയിയായിരിക്കുന്നത് തൃശൂർ സ്വദേശിയായ സൗദി പ്രവാസിയായ പ്രദീപ് പാമ്പിങ്ങൽ സത്യദേവനാണ്. നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹത്തിന്റെ വിശേഷം. മരുഭൂമിയിലെ ഓരോ മണൽക്കാറ്റും 1000 സങ്കടകഥകൾ പാടി പഴയ വടക്കൻ പാട്ടിലെ പാണന്റെ പുനർജന്മമായി അവതരിക്കുന്നു. അതെ, കൊടും ചൂടേറിയ മരുഭൂമിയിൽ മരുപ്പച്ച കണ്ടെത്തിയിരിക്കുകയാണ് പ്രദീപ് പാമ്പിങ്ങൽ. 4 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ വരികൾ കുറിക്കുമ്പോൾ ഒരു ദിവസം തന്നെയും ഭാഗ്യം തേടിയെത്തുമെന്ന് പ്രദീപ് കരുതിയിരുന്നില്ല. ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെയാണ് അപ്രതീക്ഷിതമായി ലഭിച്ച ഭാഗ്യത്തെ പ്രദീപ് കാണുന്നത്. നല്ല ഓട്ടം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, മാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു, നോക്കിയില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ പേര് കാണിക്കുന്നുള്ളൊരു സംശയം. അങ്ങനെ എനിക്കിത് ഇറക്കാൻ വരിയത് എനിക്കിത് മഹസൂസ് ഉണ്ടെന്നും അതിൻ്റെ ലിങ്ക് വാങ്ങിച്ചു തന്നൊരു പുള്ളി ദുബായിലുണ്ട്, മനോജ് നീരട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പുള്ളീനെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം നോക്കി കൺഫേം ചെയ്തു. വേറെ എൻ്റെ ഒരു വൈഫിൻ്റെ ബ്രദർ അവിടെ ഉണ്ട്, പുള്ളിയും നോക്കിയിട്ട് ശരിയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പിന്നെ വിശ്വാസമായി. പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം ഇവിടെ നിന്ന് കോളം വന്നു, ഇവിടെ മഹസൂസിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നിരുന്നു. ഈ മാർച്ചിലാണ് പ്രദീപ് മെഹസൂസ് അക്കൗണ്ട് തുടങ്ങിയത്. മെഹസൂസിൽ പങ്കെടുത്ത 4ാം തവണ സമ്മാനം ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ 15 വർഷമായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പ്രദീപിനോടൊപ്പം കൂടെ ജോലി ചെയ്യുന്ന മറ്റു 6 പേരെയും മെഹസൂസിലൂടെ ഭാഗ്യം തേടിയെത്തി. നാട്ടിൽ വീട് വാങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു പ്രദീപ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഭാഗ്യമാണ് ഇതെന്നും വീട് വെക്കുന്നത് ഇനി എളുപ്പമാകുമെന്നാണ് പ്രദീപ് പറയുന്നത്. ഏതൊരു പ്രവാസിയെയും പോലെ മകളുടെ വിദ്യാഭ്യാസവും വീടുമാണ് പ്രദീപിന്റെ സ്വപ്നം. അല്ല, ആദ്യം ഞാൻ പറഞ്ഞ ആ വീട്, എൻ്റെ ഒരു വീട് മേടിച്ചത് സ്വന്താക്കണം, അതിൻ്റെ പൈസ കൊടുക്കാനുള്ളത് കൊടുത്താൽ സ്വന്താക്കണം, പിന്നെ മകളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഭാഗ്യം ഒരിക്കൽ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യുമെന്നാണ് പ്രദീപിന് പറയാനുള്ളത്. ശ്രമിച്ചുകൊണ്ടിരിക്കുക, ശ്രമിക്കാതെ ഒന്നും നമ്മളുടെ അടുത്തേക്ക് വരില്ല. നമ്മൾ ശ്രമിച്ചാൽ തന്നെയാണ് നമ്മൾക്ക് അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പോലെ പോലെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞ പോലെ നമ്മൾ ശ്രമിച്ച് ട്രൈ ചെയ്താൽ തന്നെയാണ് കിട്ടുള്ളൂ, അല്ലാതെ ഇതിൽ പങ്കെടുക്കാതെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. 120-ാമത് നറുക്കെടുപ്പിൽ 27 പേരാണ് 2ാം സ്ഥാനം നേടിയത്. 5-ൽ 4 അക്കങ്ങൾ ഇവർ കൃത്യമായി പ്രവചിച്ചു. 2ാം സമ്മാനമായ 2 ലക്ഷം ദിർഹം പങ്കിടുമ്പോൾ 7,407 ദിർഹം വീതം എല്ലാവർക്കും ലഭിക്കും. 5-ൽ 3 അക്കങ്ങൾ ഒരുപോലെയായ 1,392 പേർക്ക് 250 ദിർഹം വീതം ലഭിച്ചു. മാറ്റം വരുത്തിയ സമ്മാനഘടന അനുസരിച്ച് മെഹസൂസ് വീക്ക്ലി പ്രൈസുകളിലും മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ പങ്കെടുക്കാനുള്ള നിയമങ്ങളിൽ മാറ്റമില്ല. വെറും 35 ദിർഹം മുടക്കി മെഹസൂസ് വാട്ടർ ബോട്ടിൽ വാങ്ങി മത്സരത്തിൽ പങ്കെടുക്കാം. ഓരോ ആഴ്ചയും നടക്കുന്ന നറുക്കെടുപ്പിലും 2 മില്യൺ ദിർഹം സമ്മാനമുള്ള ഗ്രാൻഡ് ഡ്രോയിലും ഭാഗമാകാം. ഇതോടൊപ്പം പുതിയ ഗ്യാരണ്ടീഡ് മില്യണർ നറുക്കെടുപ്പിൽ ആഴ്ചതോറും 1 മില്യൺ ദിർഹം വീതം സ്വന്തമാക്കുകയും ചെയ്യാം. വെറും 35 ദിർഹം മുടക്കി മെഹസൂസ് വാട്ടർ ബോട്ടിൽ വാങ്ങി മത്സരത്തിൽ പങ്കെടുക്കാം. ഓരോ ആഴ്ചയും നടക്കുന്ന നറുക്കെടുപ്പിലും 2 കോടി ദിർഹം സമ്മാനമുള്ള ഗ്രാൻഡ് ഡ്രോയിലും ഭാഗമാകാം. ഇതോടൊപ്പം പുതിയ ഗ്യാരണ്ടീഡ് മില്യണർ നറുക്കെടുപ്പിൽ ആഴ്ചതോറും 1 മില്യൺ ദിർഹം വീതം സ്വന്തമാക്കുകയും ചെയ്യാം. തിരിച്ചു തുഴയാം കരയിലേക്ക്, പക്ഷേ കാണാപ്പൊന്ന് തേടി വന്നവർ കാക്കപ്പൊന്നെങ്കിലും കിട്ടാതെ എങ്ങനെ കരയെ ലക്ഷ്യം വെക്കും? പണ്ട് പ്രദീപ് കുറിച്ച വരികൾ യാഥാർത്ഥ്യമാവുകയാണ്. ഈ സ്വപ്നഭൂമിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് പ്രദീപ് പറയുമ്പോൾ ഓരോ പ്രവാസിക്കും പ്രതീക്ഷയുടെ വലിയൊരു വാതായനം തുറക്കുകയാണ്. എല്ലാവരും പ്രവാസികളും നേടുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളൂ, പക്ഷേ പ്രവാസികളുടെ പിന്നിലെ എന്താ പറയുക, നമ്മൾ തലവണയിൽ കരഞ്ഞു തീർക്കുന്ന നമ്മുടെ ദുഃഖങ്ങളൊന്നും ആരും അറിയാറില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കാക്കപ്പൊന്നല്ല, പൊന്നായിട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റും. സ്വപ്നങ്ങളായിട്ട് ഇവിടെ പ്രവാസ ലോകത്തേക്ക് കടന്നു വരുന്ന ഓരോ പ്രവാസികളോടും പറയാനുള്ളത്, നമ്മൾ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തേടിക്കൊണ്ടിരിക്കുക, സ്വപ്നങ്ങൾ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും നമുക്ക് അത് നടന്നിരിക്കും, അതാണ് പറയാനുള്ളത്. ക്യാമറമാൻ ശ്യാംദാസിനോടൊപ്പം ഷെറീന ബഷീർ, വേൾഡ് വിഷൻ HD.